ഹായ് നമസ്കാരം. നമ്മുടെ ചാനലുകളും നമ്മുടെ വാർത്താ മാധ്യമങ്ങളും ചില അപ്പോഴപ്പോഴുള്ള വാർത്തകൾ വളരെയധികം ചർച്ച ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മുടെ എല്ലാ ചാനലുകളും വൈകുന്നേരങ്ങളിൽ ഒരു അന്തിച്ചർച്ച നടത്താറുണ്ട്. അതിന് അന്തിച്ചർച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ചർച്ചകൾ നടത്താറുണ്ട്. ഇന്നലത്തെ ചർച്ചകളിലാണ് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത്. ഇന്നലെ ചില പ്രധാനപ്പെട്ട ചാനലുകൾ യു പിയിലെ എൻകൗണ്ടർ ആ സംഭവത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. എന്നാൽ അതൊന്നും ഇല്ലാതെ തന്നെ മറ്റ് ചാനലുകൾ അതൊന്നും വലിയ പ്രാധാന്യമെടുക്കാതെ തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ അവിടുത്തെ കെജ്രിവാളിൻ്റെ എതിരായിട്ടുള്ള നടപടികളെക്കുറിച്ചായിരുന്നു മറ്റ് ചില ചാനലുകൾ ഏറ്റെടുത്ത ചർച്ചകൾ. ഈ രണ്ട് ചർച്ചകളും ഒന്നും നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചാനലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ വിപുലമായിട്ടും വളരെ കാര്യമായിട്ടും ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും യു പിയിലോ ഗുജറാത്തിലോ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം നടന്നാൽ അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി എന്ന പോലെ വളരെ ധൃതിയിൽ അതിനെ ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമാണ്. ഇല്ല, അങ്ങനെ ചെയ്യേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതിനകത്ത് കാണുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. യു പിയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ വലിയൊരു ചർച്ച സംഘടിപ്പിക്കുക, ആ ചർച്ചയിലൂടെ അവിടെ നടക്കുന്ന എല്ലാം മോശത്തരമാണെന്ന് പറയുക, അത് ഗുജറാത്തിലായിരുന്നാലും സംഭവിക്കുന്നു, ഇത് നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷേ ഇന്നലെ നടന്ന എൻകൗണ്ടർ ആ കൊലയെക്കുറിച്ചൊക്കെയുള്ള ആ സംഭവങ്ങൾ ചർച്ചകൾ ചെയ്യുമ്പോൾ യാഥാർത്ഥ്യ വശങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ നടന്നിരുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആ മാധ്യമങ്ങൾ നോക്കി നിൽക്കെ തന്നെ അക്രമികൾ രണ്ടുപേരെ കൊലപ്പെടുത്തുന്നു. ആ കൊലപ്പെടുത്തുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ നമുക്ക് കഴിയില്ല. അത് മറ്റൊരു സത്യം. കാരണം അതൊരു ഒരു ജനാധിപത്യ നിയമവാഴ്ച നടക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്തരത്തിലുള്ളൊരു കൊല നടക്കുക എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടുത്തെ ഗവൺമെൻറ് ഉടനെ തന്നെ നടപടിയെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരെ മുഴുവനും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ നിമിഷം തന്നെ വളരെ ശക്തമായിട്ട് നടപടിയെടുക്കുകയും അവിടുത്തെ ഗവൺമെൻറ് ചെയ്തു. ഉടനെ തന്നെ അടിയന്തരമായിട്ട് യോഗം കൂടുന്നു. ആ യോഗം കൂടിയിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അവിടെ പ്രത്യേകിച്ച് നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നു. പോരാത്തതിന് ജുഡീഷ്യൽ അന്വേഷണം ആ നിമിഷം തന്നെ ജുഡീഷ്യൽ അന്വേഷണം ആ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് എപ്പോഴും ആ കര തീർന്ന ഒരു അന്വേഷണമായിരിക്കും. നമ്മൾ എല്ലായിടത്തും ഈ പ്രതിപക്ഷങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ജുഡീഷ്യൽ അന്വേഷണം വേണം, അത് വലുതായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അത്തരത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് നമ്മൾ പലപ്പോഴും പ്രതിപക്ഷങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനൊരു ആവശ്യം ഉയരുന്നതിന് മുമ്പ് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് യു പി ഗവൺമെൻറ് അത്തരത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം പുറപ്പെടുവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിന് ഞെട്ടലുണ്ടാവുകയും ആ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടക്കുകയും ഒരു വലിയ ഒരു കൊലപാതകം നടക്കുകയും ചെയ്തു. ആ ഗവൺമെൻറ് ആ നിമിഷം തന്നെ ആ നിമിഷം മുതൽ തന്നെ അതിലിടപെടുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതും നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഇവിടെ നമ്മുടെ ചാനലുകൾക്ക് ചർച്ച എന്ന് പറയുന്നത് എന്നാലും അങ്ങനെ ചെയ്യാമോ, അത് ന്യായമാണോ, അത് നീതിയാണോ, അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുള്ള ചോദ്യങ്ങളും അതിനകത്ത് രാഷ്ട്രീയമായിട്ട് വേർതിരിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ വിളിച്ചു വരുത്തിയിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക അജണ്ട നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു ആദ്യതയും എടുത്തു പറയുന്നുണ്ട്. ഇന്നലെ നാല് പ്രധാനപ്പെട്ട ചാനലുകളാണ് എൻകൗണ്ടർ ചർച്ച ചെയ്തത്. അതിൽ ഉയർന്നു വന്ന ചില പരാമർശങ്ങളും അതിലെ ആങ്കർമാരുടെ ചില പരാമർശങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഈ ആങ്കർമാർക്ക് എന്താണ് ഇത്ര വലിയൊരു ആശങ്ക എന്നത്, നമുക്ക് ഇത്രയും വലിയൊരു പ്രശ്നം എന്താണ്. കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഒരു വാഹന ഒരു വണ്ടിയെ കൈകാണിക്കുന്നു. അയാൾ പെട്ടെന്ന് വന്ന് കൈകാണിക്കുന്നത് കണ്ടില്ല. എന്നാൽ അയാൾക്ക് ബോധ്യമായപ്പോൾ തൊട്ടപ്പുറത്തോട്ട് കൊണ്ട് നിർത്തുന്നു. നിർത്തിയതിനു ശേഷം അയാൾ തിരിച്ച് ഇറങ്ങി നടന്ന് പോലീസുകാരൻ്റെ അടുത്ത് വരുന്നു. പോലീസുകാരൻ അപ്പോൾ തന്നെ അയാൾ അവിടെ തല്ലുന്നു. ആ തല്ലേറ്റ് അവൻ മരിക്കുന്നു. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യാതെ അവിടെ നടക്കുന്ന ഒരു ക്രിമിനലിനെ, ഏറ്റവും വലിയ ക്രിമിനൽ, അയാൾ ഒരു ജനപ്രതിനിധിയാണെന്ന് പോലും നമ്മുടെ ജനാധിപത്യത്തിന് നാണക്കേടാണ്. അത് ആ അങ്ങനെ ഒരാളിനെ, അതായത് ആതിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിയെ, ആതിഖ് മുഹമ്മദിനെയും അയാളുടെ സഹോദരൻ അഷറഫ് മുഹമ്മദിനെയും സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെ ജനാധിപത്യ പാർട്ടി എന്ന് പറയാൻ കഴിയും? അത്ര വലിയ ഗൂണ്ടകളും അധോലക നായകന്മാരുമാണ്. അങ്ങനെയുള്ള ഒരാളിനെ അയാൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളുടെ
ചർച്ചകൾ അയാൾ നടത്തിയ കൊലപാതകങ്ങൾ അയാളുടെ മണ്ഡലത്തിൽ മറ്റാർക്ക് മത്സരിക്കാൻ കഴിയാത്തതിന്റെ അവസ്ഥ അഥവാ ആരെങ്കിലും മത്സരം ജയിച്ചു വന്നാൽ അയാളെ കൊല്ലുക അങ്ങനെ ഒരാളും ധൈര്യത്തോടെ മത്സരിക്കാൻ വരാതിരിക്കുക അങ്ങനെയുള്ള ഒരു രീതി നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് അത് ആ ഒരു സംഭവത്തെ അവിടുത്തെ യു പിയിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു എൻകൗണ്ടർ ആണെങ്കിൽ പോലും അത് നടന്നത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ആ അവിടുത്തെ ജനങ്ങൾ ഈ സംഭവത്തെ വളരെയധികം ആഗ്രഹിച്ചതാണ് സന്തോഷിക്കുന്നു എന്നതാണ് യോഗി ആദിത്യനാഥിന് അതിനൊരു പിന്തുണ ലഭിച്ചു എന്നാണ് കാണുന്നത്. അതൊക്കെ നമ്മുടെ ചാനലുകളും കേരളത്തിലെ ചാനലുകളും കാണേണ്ടതാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.